പോരാടി രക്തസാക്ഷിത്വം വരിച്ച മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും രക്തസാക്ഷി ദിനവും രാജ്യത്തെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ആഘോഷിച്ച് വരാറുണ്ട്. സാധാരണ ഇത്തരം ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോ നമ്മള് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഗാന്ധിജിയുടെ ആഘോഷങ്ങൾക്ക്, ഗാന്ധിജിയുടെ ജന്മദിനത്തെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെയും സ്മരിക്കുന്നതിന് വലിയ പ്രാധാന്യമുള്ള സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഏതൊന്നിനു വേണ്ടിയാണോ അദ്ദേഹം രക്തസാക്ഷിയായത്, ഏതൊരു പ്രവർത്തനത്തിലാണോ അദ്ദേഹം ഉണ്ടായിരുന്നത്, അതിനെ മുച്ചൂടും തകിടം മറിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത, രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും അവകാശമില്ലാത്ത ഓരോ ദിനവും, പ്രത്യേകിച്ച് ഒക്ടോബർ 2 പത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ, പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ പോലും രാജ്യം തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന, ലോകത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് നമുക്കറിയാൻ കഴിയും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ദർശനത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ സമകാലികതയും ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ചുമുള്ള ചർച്ചകൾ അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വൈജ്ഞാനിക മേഖലയിൽ കുറച്ചുകൂടി അതിനാൽ ആമുഖം ദീർഘമായി നീട്ടുന്നില്ല. ഈ പഠന സെഷൻ ആദ്യ അവസാനം എല്ലാവരും ശ്രവിക്കണം, ആവശ്യമായ പോയിന്റുകൾ രേഖപ്പെടുത്തണം എന്ന് മാത്രം. എല്ലാ വിദ്യാർത്ഥികളെയും അതുപോലെ നമ്മുടെ അതിഥിയെയും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായ കെ ടി ഹുസൈൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അനസ് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഇന്ന് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഒരാളുടെ ജന്മദിനം, പ്രത്യേകിച്ച് ഗാന്ധിജിയെ പോലെയുള്ള ഒരു ഒരാളുടെ ജന്മദിനം ഇന്ത്യ ആഘോഷിക്കുന്നതിൽ വലിയ പുതുമയൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം നമ്മളുടെ കലണ്ടറുകൾ നോക്കിയാൽ ജന്മദിനങ്ങളുടെ തന്ന ചുവന്ന അക്കങ്ങളൊക്കെ ചുവപ്പിച്ച് ഒരുപാട് ജന്മദിനങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത, വിദ്യാർത്ഥികൾക്ക് മാത്രം അവധി കിട്ടുന്ന ഒരു സംഗതിയായിട്ടാണ് പല ജന്മദിനങ്ങളും നമ്മൾ കണക്കിലെടുക്കാറ്. ഈവൻ ഗാന്ധിജിയെ പോലും നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഒരു ചട്ടപ്പടി സ്വഭാവത്തിൽ അദ്ദേഹം രാജ്യത്തിന്റെ ശില്പിയാണ്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഔദ്യോഗികമായ ചില പരിപാടികൾ ഉണ്ടാവും. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം
അതിലൊന്നും വലിയ പ്രാധാന്യമൊന്നും ഇനി കൽപ്പിക്കാറില്ല. നമ്മള് ഓണാഘോഷിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പോലെയോ ഒന്നും ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഫീലിംഗ്, ഇത്തരം ആഘോഷങ്ങളൊന്നും അത് രാഷ്ട്രീയ നേതാക്കളായിരുന്നാലും വേർ സ്വഭാവത്തിലുള്ള സാമൂഹ്യ നേതാക്കളായിരുന്നാലും അവർ ജന്മദിനങ്ങൾക്കൊന്നും ജന്മദിനങ്ങൾക്കൊന്നും ആരും അങ്ങനെ വില കൽപ്പിക്കാറില്ല എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ എത്തിപ്പെട്ട ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് ഗാന്ധിജിയുടെ സമകാലികത അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഏതൊരു ആദർശത്തിനും ഏതൊരു മൂല്യ സങ്കല്പത്തിനും വേണ്ടിയിട്ടാണ് ഗാന്ധി അവസാനം വരെ നിലനിന്നത്. അതിൽ നിന്നും തീർത്തും വിരുദ്ധമായ ഒരു പാതയിലാണ് രാജ്യം ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് സത്യവും നീതിയും ധർമ്മവും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഗാന്ധിയെ കുറിച്ച് അനുസ്മരിക്കുക എന്ന് പറയുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഗാന്ധിജിയുടെ മൂല്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ പ്രബുദ്ധരാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ത്യയിൽ ഇന്നത്തെ അധികാര ഇന്നത്തെ മേധാവിത്വ ശക്തികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും ഗാന്ധിജിയുടെ അനുസ്മരണം തന്നെയാണ്. ഗാന്ധിജിയുടെ എല്ലാ കാഴ്ചപ്പാടുകളോടും എല്ലാ നിലപാടുകളോടും യോജിപ്പില്ലാത്ത ഒട്ടേറെ ആളുകൾ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിയുടെ പല സമീപനങ്ങളോടും കടുത്ത വിയോജിപ്പ് തന്നെയുണ്ട്. ആ വിയോജിപ്പ് പല സന്ദർഭങ്ങളിലും എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയുടെ ഏറ്റവും വലിയ വിമർശനം ഗാന്ധി തന്നെയായിരുന്നു. അങ്ങനെ സ്വയം വിമർശിക്കാൻ നിന്നുകൊടുക്കുക അല്ലെങ്കിൽ സ്വയം വിമർശിക്കപ്പെടാൻ ആഗ്രഹിക്കുക എന്നതാണ് ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു മഹത്വം. ഇന്ന് ആ രീതിയിൽ ഗാന്ധി വിമർശനങ്ങളെ ഗാന്ധിയുടെ സന്ദേശങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള ഒരു ദേശീയ സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതിനാൽ തന്നെ ഈ അനുസ്മരണം ഇതിലുയർത്തുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നിലവിലുള്ള ഇന്ത്യയിൽ ജീവിക്കാൻ അഭിമാനകരമായ ഒരു നിലനിൽപ്പിന് തന്നെ വളരെ അനിവാര്യമായ ചരിത്രം ഉള്ളത്. ഞാൻ സൂചിപ്പിച്ചല്ലോ ഗാന്ധി എന്തിനൊക്കെ വേണ്ടിയാണോ നിലനിന്നത് അതിനൊക്കെ തന്നെയും ഘടകവിരുദ്ധമായ ഒരു വഴിയിലാണ് ഇന്ന് രാജ്യം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ രാജ്യം കഴിഞ്ഞ 70-80 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് പലതരം പ്രശ്നങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാം രാജ്യം പിന്നെ സാമൂഹ്യ രംഗത്ത് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക രംഗത്ത് പ്രശ്നങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിട്ടുള്ളത്. ഒരു ഭാഗത്ത് വികസനത്തിൻ്റെതായ ചില വർത്തമാനങ്ങൾ പറയുകയും രാജ്യം ഇന്ന് ലോകത്തെ ഒരു വൻശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ട് തുടങ്ങിയിട്ട് കുറെ കാലമായി. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പും അത്തരം വാഴ്ത്താരികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ സന്ദർഭത്തിലൊക്കെ തന്നെയും അത് ആ പറയുന്നതിൽ ഒരുപാട് അസത്യമുണ്ട് എന്നും അങ്ങനെ കൊട്ടിഘോഷിക്കപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ദാരിദ്ര്യത്തിന്റെയും വികസന സൂചികയിലുള്ള ആളുകളുടെ സമത്വപരമായ പങ്കാളിത്തത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളോടൊപ്പം തന്നെ രാജ്യത്തിന് ഒരു മഹത്വം ലോകം കൽപ്പിച്ചിരുന്നു. രാജ്യം ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ്. 5 വർഷത്തിലോട് ഒരിക്കൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ജനങ്ങളെല്ലാവരും തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകുന്നു. അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നു. അവർ വോട്ട് നൽകി ജയിപ്പിക്കുന്നവർ അധികാരത്തിൽ വരുന്നു. അതേപോലെ തന്നെ അധികാരത്തിൽ വരുന്ന ഭരണപക്ഷത്തെ ശക്തമായി വിമർശിക്കുന്ന ഒരു പ്രതിപക്ഷം രാജ്യത്തിന്റെ ലോകസഭയിലും ോടൊപ്പം
സ്വതന്ത്രമായ പറ്റുമല്ല രാജ്യങ്ങൾക്കും അതിന് സാധിച്ചിട്ടില്ല. അങ്ങനെ തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ചൈനീസ് റിപ്പബ്ലിക് ഉണ്ടാകുന്നത് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമാണ്. ചൈന ഇന്ന് വലിയ സാമ്പത്തിക ശക്തിയായിരിക്കും. ഐക്യരാഷ്ട്ര സംഘടനയിൽ ചൈനക്ക് സ്ഥിരാംഗത്വം ഉണ്ടാവും. പക്ഷേ രാജ്യം ജനാധിപത്യം എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ചൈനീസ് ജനതയെ സംബന്ധിച്ചിടത്തോളം അനുഭവം എല്ലാത്തിനും കയറി ഏകപാർട്ടി മേധാവിത്വമാണ് അവിടെ നിലനിൽക്കുന്നത്. അതുപോലെ ഒട്ടേറെ രാജ്യങ്ങൾ ഇന്ത്യക്കോ ഒപ്പം സ്വതന്ത്രമായ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പൊക്കെ പല ഘട്ടങ്ങളും നടക്കാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ സൈനികമായ അട്ടിമറി നടക്കാറുണ്ട്. ബംഗ്ലാദേശിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് മറ്റ് അറബ് മുസ്ലിം രാജ്യങ്ങളൊക്കെ തന്നെയും ഏറെക്കുറെ അധികവും സൈനികമോ അല്ലെങ്കിൽ കുടുംബപരമായ ആധിപത്യത്തിലാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു എന്താ പറയാ ഒരു ഏഷ്യൻ രാജ്യങ്ങൾക്കെങ്കിലും മാതൃകയായിട്ട് ഏഷ്യൻ രാജ്യങ്ങൾക്കെങ്കിലും മാതൃകയായിട്ട് ഇന്ത്യ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യ വലിയൊരു സവിശേഷത തന്നെയാണ്. ലോകത്ത് ജനങ്ങൾ അല്ലെങ്കിൽ ലോക സമൂഹം ഇന്ത്യയെ അംഗീകരിക്കുന്നേ ഇന്ത്യയിലെല്ലാ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഉള്ളതോടൊപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്ത്യയെ അംഗീകരിക്കുന്നതും ഇന്ത്യ വലിയ രീതിയിൽ ആദരിക്കപ്പെടുന്നതും കാരണം ഈ ജനാധിപത്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ വ്യത്യസ്ത ഒരുപാട് മതങ്ങളുണ്ട്. ഒരുപാട് മതങ്ങളുണ്ട്. ആ മതങ്ങൾക്കൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ രീതികളും കർമ്മങ്ങളും ഒക്കെ ഉണ്ട്, ആഘോഷങ്ങളുണ്ട്. ഇതിലൊന്നും സ്റ്റേറ്റ് ഇടപെടുകയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ ബോധപൂർവം പ്രൊമോട്ട് ചെയ്യുകയോ ആ രീതിയിലല്ലാതെ എല്ലാവർക്കും ഒരുപോലെ പിന്നെ ഒരുപോലെ പ്രാധാന്യം നൽകുന്ന അവകാശം നൽകുന്ന ഭരണഘടനയുള്ള ഒരു രാജ്യമാണ്. പ്രായോഗികത്തിലെ പ്രശ്നങ്ങളൊക്കെ അത് വർഗീയ ലാഭങ്ങൾ ഉണ്ടാകാറുണ്ട് ഒക്കെ ഉണ്ടാകും. പക്ഷെ എങ്കിൽ പോലും ഭരണഘടനാപരമായി എല്ലാവർക്കും തുല്യാവകാശം തുല്യ നീതി എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് തുല്യ നീതി. ജനങ്ങളെ മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ വിഭാഗീയമായി കാണുക അല്ലെങ്കിൽ അതിന്റെ പേരിൽ വിവേചനം കൽപ്പിക്കുകയോ ഇല്ല എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഭരണഘടനയിൽ സത്യം ചെയ്തുകൊണ്ട് സ്റ്റേറ്റിലേക്കും അതുപോലെ തന്നെ കേന്ദ്രത്തിലേക്കും ഒക്കെ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യയുടെ വലിയൊരു സവിശേഷതയാണ്. ഈ രണ്ട് സവിശേഷതയും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് മഹാത്മാഗാന്ധിയുമായിട്ടാണ് എന്നതാണ് മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രസക്തി. എന്റെ അർത്ഥം മഹാത്മാഗാന്ധി മാത്രമാണ് ഇത് എന്ന് പറയുകയല്ല. ഇപ്പൊ ഡോക്ടർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിലുള്ള ഒരു സമത്വപൂർണമായ വിഭാവന, ജനങ്ങളെ ജാതിയുടെ മതത്തിന്റെ അർത്ഥത്തിൽ പിന്നെ വിവേചനം കൽപ്പിക്കാതെ മത പിന്നെ ജാതിയുടെ പേരിലും ഒക്കെ അവശത അനുഭവിക്കുന്ന പിന്നോക്കം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവരാൻ അത് പിന്നെ വകുപ്പുകളുള്ള ഈ ഭരണഘടനയ്ക്ക് രൂപം നൽകി അംബേദ്കറുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ അതോടെ അതേസമയത്ത് പണ്ട് ജവഹർലാൽ നെഹ്റു അതുപോലെ തന്നെ ആസാദ് പോലെയുള്ള ആളുകൾ അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷികളായ ആയിരക്കണക്കിന് മനുഷ്യർ ഇവരൊക്കെ രക്തസാക്ഷിത്വത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ഫലമാണ് നമ്മുടെ രാജ്യം ഈ അവസ്ഥയിൽ നിലനിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അതിലേറ്റവും ഒരു ജനങ്ങളുടെ മുമ്പിൽ എക്കാലത്തും ഒരു മാതൃക മഹാത്മാഗാന്ധി എന്ന പേര് ഇന്ന് ലോകത്ത് ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാതെ ആളുകൾക്ക് മനസ്സിൽ എന്താണ് മഹാത്മാഗാന്ധി, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചത്, അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചത് പിന്നെ ഗാന്ധിജിയോട് പല കാര്യത്തിലും വിയോജിപ്പുണ്ടായിരുന്ന രവീന്ദ്രനാഥ ടാഗൂറാണ്. 1914-15 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചപ്പോഴാണ് അപ്പോഴാണ് അദ്ദേഹത്തെ ടാഗോർ അപ്പോഴേക്കും വലിയൊരു കവിയായി അംഗീകാരം നേടിയ കവിയായിരുന്ന രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിക്കുന്നു. ആ മഹാത്മാ എന്ന വിളി പിന്നീട് ഇന്ത്യൻ ജനത ഏറ്റുപിടിച്ചു. ഞാൻ സൂചിപ്പിച്ചത് അദ്ദേഹത്തെ മഹാത്മാ എന്ന വിശേഷം നൽകിയ രവീന്ദ്രനാഥ് ടാഗോറിന് പോലും എല്ലാ കാര്യത്തിലും ഗാന്ധിയോട് യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും യോജിക്കുക എന്നല്ല, ഒരു വ്യക്തിയെ അത് ഡോക്ടർ അംബേദ്കർ ആയിരുന്നാലും ഗാന്ധി ആയിരുന്നാലും ആസാദ് ആയിരുന്നാലും നെഹ്റു ആയിരുന്നാലും ആരായിരുന്നാലും അവരുടെ
രാഷ്ട്രീയത്തെ അവരുടെ സമീപനത്തെ അനുസ്മരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നതിന്റെ അർത്ഥം നമ്മൾ എല്ലാ കാര്യത്തിലും എല്ലാ യാതൊരുവിധ വിമർശനാതീതമായി അവരെ ഉൾക്കൊള്ളുന്നതല്ല. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വിമർശനത്തിന് ഒരു ഒട്ടേറെ തരങ്ങളുണ്ട്. അത്ര വിമർശനങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയ ഇന്ത്യൻ ഭരണഘടനയെ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ജാതിയുമായി ബന്ധപ്പെട്ട, ജാതി അവകാശവുമായി ബന്ധപ്പെട്ട അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള സംവാദം, ഗാന്ധിയും അംബേദ്കറുമായുള്ള തർക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗാന്ധിയും അംബേദ്കറും തമ്മിൽ ഹിന്ദുമതത്തിലെ ജാതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഹിന്ദുമതത്തിലെ ജാതിയെ, ജാതിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം, ഇന്ത്യയെ നശിപ്പിച്ചത് ജാതിയാണ്, അതുകൊണ്ട് ജാതി നിർമൂലനം, പിന്നെ അൻഹിയേഷൻ ഓഫ് കാസ്റ്റ്, ജാതി നിർമൂലനം എന്ന് പറയുന്നത് അംബേദ്കറുടെ വലിയൊരു തിയറിയായിരുന്നു, വലിയൊരു ആശയമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചത്. പക്ഷെ ഗാന്ധി നേരെ മറുപക്ഷത്തായിരുന്നു. പിന്നെ ഒരു സോഷ്യൽ റിയാലിറ്റിയാണ്, സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ജാതിയെന്നും, ജാതി യഥാർത്ഥത്തിൽ ഒരു എന്താ പറയാ ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയായി വന്നതാണെന്നും അതിന്റെ പിന്നെ അതിന്റെ വിവേചനമാണ് അവസാനിപ്പിക്കേണ്ടതെന്നും ജാതി എന്ന് പറയുന്നത് നിലനിൽക്കേണ്ട ഒന്നാണ് എന്നും വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഗാന്ധി. പക്ഷെ ഈ സംവാദം, ഇവർ തമ്മിലുള്ള അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള ഈ സംവാദം ഇന്ത്യൻ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. തീർച്ചയായിട്ടും ആ സംവാദത്തിന്റെ ഫലം ഗാന്ധി അംബേദ്കറും, അംബേദ്കറെ ഗാന്ധിയും ഒരു സംവാദം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൂ. സംവാദം വാഗ്വാദമല്ല, വാഗ്വാദത്തിലൂടെ എല്ലാ കാര്യങ്ങളും തോൽപ്പിക്കുക, മറ്റുള്ളവരെ പൂർണ്ണമായും തോൽപ്പിക്കുക എന്നതാണ് ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് പറയുന്നതാണ് വാഗ്വാദം. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സത്യവും ഇല്ല. പക്ഷെ ഗാന്ധി അങ്ങനെയായിരുന്നില്ല, അംബേദ്കർ അങ്ങനെയായിരുന്നില്ല. അവരൊക്കെ തന്നെയും ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഓരോരുത്തരും അവരുടെ സത്യത്തെ കണ്ടെത്താനുള്ള അന്വേഷണം, ആ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ സത്യം ശക്തമായി വിളിച്ചു പറയുകയും അങ്ങനെ ഒരു സംവാദത്തിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു പാരമ്പര്യം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഒരു സംവാദം. ഇപ്പൊ ഗാന്ധിയും നെഹ്റുവും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗാന്ധിയും അംബേദ്കറും തമ്മിലുണ്ടായിരുന്നു, നെഹ്റുവും ആസാദും തമ്മിലുണ്ടായിരുന്നു. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദത്തിലൂടെ, എന്നാൽ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഈ ഒരു ഉൾക്കൊള്ളും, ഈ ഒരു ബഹുസ്വരത, ഈ ഒരു എന്താ പറയാ ഇതാണ് യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു മൂല്യം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ടത് ഏകശിലാത്മകം, എല്ലാ അഭിപ്രായങ്ങളെയും ഒറ്റഭിപ്രായത്തിലേക്ക്, എല്ലാ മതങ്ങളെയും ഒറ്റ മതത്തിന്റെ മേധാവിത്വത്തിലേക്ക്, എല്ലാ ജാതികളെയും ഒറ്റ ജാതി മേധാവിത്വത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെയാണ് ഗാന്ധിയെ കൊന്നുകളഞ്ഞത്. ഗാന്ധി എന്ന് പറയുന്നത് തങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ കൊന്നുകളഞ്ഞത്. പക്ഷെ ആ രാഷ്ട്ര ലോകത്ത് നമുക്ക് ഒരിക്കലും ഒരു മാതൃക കണ്ടെത്താൻ പറ്റില്ല. ലോകത്ത് ഒരു രാഷ്ട്രപിതാവിനെ കൊന്നത്, പല രാഷ്ട്രപിതാക്കന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്, പക്ഷെ കൊല്ലപ്പെട്ടത് ഒരു ആഘോഷമായി കൊണ്ടാടുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ്. എല്ലാ വർഷവും ഒരു ഭാഗത്ത് ലക്ഷോപലക്ഷം ജനങ്ങൾ ജാതിയുടെ പിന്നെ ഗാന്ധിയുടെ ജന്മദിനവും അതുപോലെ തന്നെ രക്തസാക്ഷിത്തനവും ആചരിക്കുമ്പോൾ മറുഭാഗത്ത് ഗാന്ധിയുടെ കൊലപാതകവും എല്ലാ വർഷവും ആഘോഷിക്കുന്നവർ നമ്മുടെ രാജ്യത്തുണ്ട് എന്നത്, അവർക്കാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണം. ഈ ഒരു സാഹചര്യത്തെയാണ് അദ്ദേഹം ഗാന്ധി പ്രസക്തമാകുന്നത്. അപ്പോഴാണ് ഗാന്ധിയോടുള്ള എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അതീതമായി ഗാന്ധി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു എന്താ പറയുക ഒരു പ്രതിഭാസമായി തീരുന്നത്. അപ്പോൾ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമായി തീരുന്ന അവിടെയാണ്. ഗാന്ധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഗാന്ധി എന്ന് പറയുന്നത് നിരന്തരമായ സത്യത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണമായി. ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷ എന്ന് പറയുന്നത് വലിയൊരു ആത്മകഥയുണ്ട്, എല്ലാവരും വായിച്ചിരിക്കേണ്ട, നിർബന്ധമായും ഓരോരോ വിദ്യാർത്ഥിയും വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകമാണ്. അവരുടെ വായനയിൽ ആദ്യമായി ഉണ്ടാകേണ്ടുന്ന ഒരു പുസ്തകമാണ് ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണം. ഗാന്ധി തന്റെ ജീവിതത്തെ നിശിതമായി പരിശോധിക്കുകയാണ്. ഗാന്ധി തന്റെ ജീവിതത്തെ നിശിതമായി പരിശോധിക്കും. ഓരോ ഘട്ടത്തിലും താനെടുത്ത സമീപനം, താനെടുത്ത നിലപാട് എത്രത്തോളം ശരിയാണ്, എത്രത്തോളം ശരിയല്ല, ഇനി എത്രത്തോളം എനിക്ക് മുന്നോട്ട് പോകേണ്ട, സത്യത്തെ കണ്ടെത്താൻ, ധർമ്മത്തെ കണ്ടെത്താൻ എനിക്ക് ഏറ്റവും എത്ര പിന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊരു അന്വേഷണമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അപ്പോൾ പലപ്പോഴും ഗാന്ധിജിയോട് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞതല്ലല്ലോ പിന്നെ പറയുന്നത്,
ഗാന്ധിജിയുടെ ഗാന്ധി ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിയും എഴുതിയത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ അത്രത്തോളം എഴുതപ്പെട്ട അല്ലെങ്കിൽ അത്രത്തോളം എഴുതിയ വേറെ ഉണ്ടാവില്ല. അപ്പൊ ഗാന്ധി തന്നെ ഗാന്ധിയെക്കുറിച്ച് നിരന്തരമായി എഴുതിയിട്ടുണ്ട്. ഒരുപാട് വാല്യങ്ങളുണ്ട് ഗാന്ധി സാഹിത്യം എന്ന് പറയുന്നത്. ഗാന്ധി സ്വന്തം എഴുതി, ഗാന്ധി തന്റെ പത്രങ്ങളിലൂടെ ആനുകാലികങ്ങളിലൂടെ എഴുതി സമാഹരിക്കപ്പെട്ട ബൃഹത് വാല്യങ്ങളാണ്. അതുപോലെ തന്നെ ഗാന്ധിയെക്കുറിച്ച് നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ പരസ്പരം എന്താ പറയുക, വൈരുദ്ധ്യം എന്ന് തോന്നാവുന്ന ഒരുപാട് അഭിപ്രായങ്ങളും വിശകലനങ്ങളും പറഞ്ഞ ഒരാളാണ് ഗാന്ധി. പക്ഷെ അതൊരിക്കലും വൈരുദ്ധ്യമല്ല, ഇന്ത്യയുടെ വൈവിധ്യമാണ് എന്ന് പഠിപ്പിച്ചതാണ് ഗാന്ധിയുടെ സവിശേഷത. ഇന്ത്യയിൽ ഒന്നും യഥാർത്ഥത്തിൽ പരസ്പര വിരുദ്ധമായ പല ആശയങ്ങളും പല ചിന്താഗതികളും കാണുമെങ്കിൽ പോലും അതൊരിക്കലും വൈരുദ്ധ്യമല്ല, അത് വൈവിധ്യമാണ് എന്ന് പഠിപ്പിച്ചതാണ് ഗാന്ധിയുടെ ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ടാണ് ഗാന്ധിക്ക് എല്ലാ മതവിശ്വാസികളെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. ഇപ്പൊ ഗാന്ധി ഏറ്റവും കൂടുതൽ സത്യാഗ്രഹം വിരുന്നത് അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായ മൗലാന മുഹമ്മദ് അലിയുടെ വീട്ടിൽ വെച്ചോട്ടെ. ഗാന്ധിക്ക് മുഹമ്മദ് അലിയുടെ വീടല്ലാതെ വേറൊരു വീടില്ല ഇല്ലാതിരുന്നിട്ടല്ലോ അദ്ദേഹത്തിന് സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ. മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാളുടെ, ഒരു മുസ്ലിമായ ഒരാളുടെ സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ ഹിന്ദുവായിട്ട്, ഹിന്ദു ആശയവുമായിട്ട് അല്ലെങ്കിൽ ഹിന്ദു സത്യവുമായിട്ട് വലിയ ബന്ധമുള്ള ഒരു സംഗതിയാണ്. പക്ഷെ അത് നിർവഹിക്കാൻ അദ്ദേഹത്തിന് ഹിന്ദു വീടുകളോ ഹിന്ദു സുഹൃത്തുക്കളോ ഇല്ലാഞ്ഞിട്ടല്ലോ അദ്ദേഹത്തിന്റെ സുഹൃത്തായ മൗലാന മുഹമ്മദ് അലിയുടെ വീട് തിരഞ്ഞെടുത്തു. അതിലൂടെ വലിയൊരു സന്ദേശം അദ്ദേഹം കൈമാറുകയായിരുന്നു. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ ഏകോദര സഹോദരന്മാരായി ജീവിക്കേണ്ടവരാണ് എന്ന വലിയൊരു സന്ദേശം അദ്ദേഹം ആളുകൾക്ക് കൈമാറുകയായിരുന്നതിലൂടെ. ഈ അർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ, അദ്ദേഹത്തിന്റെ എഴുത്തിൽ അദ്ദേഹം പലരും അദ്ദേഹത്തോട് പറയും, നിങ്ങൾ ആദ്യം പറഞ്ഞതല്ലോ പിന്നീട് പറയുന്നത്, പിന്നീട് പറഞ്ഞതല്ലോ അതിന്റെ തൊട്ടടുത്ത് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയും, യഥാർത്ഥത്തിൽ നിങ്ങൾ ഞാൻ എന്ത് എഴുതി എന്നല്ല നോക്കേണ്ടത്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ആ ജീവിതത്തിൽ നിരന്തരമായി നവീകരിക്കുകയും നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു എന്നതായിരുന്നു ഗാന്ധി പഠിപ്പിച്ച ഏറ്റവും വലിയ മൂല്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിന്റെ പാരമ്പര്യമായിട്ട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ, അദ്ദേഹത്തിന്റെ അദ്ദേഹം ജനിച്ചത് തന്നെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കുടുംബം ഗാന്ധിയുടെ ഗുജറാത്തിലെ അദ്ദേഹത്തിന്റെ കുടുംബം യഥാർത്ഥത്തിൽ ഹിന്ദു മതത്തിലെ ഒരു ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വക്താക്കളായിരുന്നു. ആ വിഭാഗത്തിനൊരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുക മാത്രമല്ല ഇസ്ലാമിന്റെ ഒരുപാട് സന്ദേശം, ഇസ്ലാമിന്റെ കുറെ കുറെ അധികം ആശയങ്ങളോട് വലിയധികം പ്രതിബദ്ധത പുലർത്തിയ ഒരു മതവിഭാഗമായിരുന്നു യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ കുടുംബം ഉണ്ടായിരുന്നത്. ഇതാണ് അദ്ദേഹം പിന്നീട് ദക്ഷിണാഫ്രിക്കയിലെത്തി ചെല്ലുമ്പോൾ, അവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ മുസ്ലിങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ അവിടുത്തെ ദക്ഷിണാഫ്രിക്ക ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും, സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികവും മാനസികവുമായ എല്ലാ സഹായവും നൽകിയത് മുസ്ലിങ്ങളായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മൗലാന മുഹമ്മദ് അലി ആസാദ് ഖിലാഫത്ത് എന്ന് പറയുന്ന ഗാന്ധിയുമായിട്ടോ അല്ലെങ്കിൽ ഗാന്ധിയൻ ആശയവുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത ഖിലാഫത്തിന് അദ്ദേഹം പിന്തുണക്കുന്നത് അത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു വലിയ വികാരമാണ് എന്ന ഒരു തിരിച്ചറിവ്. ഈ അർത്ഥത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു. ഉൾക്കൊള്ളുക എന്നതായിരുന്നു, ഉൾക്കൊള്ളലായിരുന്നു, തിരസ്കാരമായിരുന്നില്ല അദ്ദേഹത്തിന്റെ സന്ദേശം. അതിനർത്ഥം അദ്ദേഹത്തിന്റെ ചില ആശയങ്ങളുടെ കടുത്ത പ്രതിബദ്ധതയെ പുലർത്തിയിരുന്നു. പക്ഷെ ഈ പ്രതിബദ്ധത പുലർത്തുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കേൾക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞിരുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഈ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതവും ആ വ്യക്തിയുടെ സന്ദേശവുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തെ ഇത്രയും കാലമെങ്കിലും നിലനിന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാലത്തിൽ ഉയരത്തിൽ ഉയരത്തിൽ പറയേണ്ട ഒരു കാര്യം. ഈ രാജ്യം എപ്പോഴൊക്കെ ഗാന്ധിയൻ മൂല്യങ്ങളിൽ, ഗാന്ധിയുടെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നതോ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ തകർച്ചയാണ്, രാജ്യത്തിന്റെ നാശമാണ്. ഒറ്റ മതത്തിലേക്ക്, ഒറ്റ ജാതിയിലേക്ക്, ഒറ്റ ആശയത്തിലേക്ക് അധികാരം എന്ന് പറയുന്ന അധികാരത്തിന്റെ ഏറ്റവും വലിയ ഹിംസാത്മതയെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന അധികാരം എന്ന് പറയുന്നത് അധികാരത്തിന്റെ ഇൻഹറന്റായ ഒരു സംഗതിയാണ് ഹിംസാത്മകത എന്ന് പറയുന്നത്. പക്ഷെ ആ ഹിംസാത്മകതയെ ഏറ്റവും കൂടുതൽ അത് രാജ്യത്തിനുള്ളിലും പുറത്തേക്കും ആ ഹിംസാത്മകത ഏറ്റവും വലിയ പ്രത്യയ ശാസ്ത്രപരമായി സ്വീകരിച്ച ആളുകളുടെ കയ്യിലാണ് ഇന്ന് ഭരണകൂടം മാത്രമല്ല
ഭരണകൂടം എന്ന് പറയുന്നത് 1924 മാറിയിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ മറ്റെല്ലാ മേഖലകളിലും, സാംസ്കാരിക മേഖലകളിലും, വൈജ്ഞാനിക മണ്ഡലങ്ങളിലും, സൈനിക മേഖലയിലൊക്കെ തന്നെയും, അതുപോലെ ഉദ്യോഗസ്ഥ മേഖലയിലൊക്കെ തന്നെയും RSS പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു ആശയത്തിന് മേൽക്കൈ ലഭിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അവസാനം രാഷ്ട്രീയം മാറുന്നത്. അടിത്തറ മാറിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മേൽക്കുര. ഈ ഭരണകൂടം എന്ന് പറയുന്നത് ഇതിന്റെ മേൽക്കുരയാണ്. അടിത്തറ എന്ന് പറയുന്നത് ഇവിടുത്തെ സാംസ്കാരിക മണ്ഡലത്തെയും അതുപോലെ തന്നെ സിവിൽ ഉദ്യോഗസ്ഥ വിഭാഗത്തെയും ഒക്കെ തന്നെയും ഏറ്റവും ഒടുവിൽ നീതിന്യായ സംവിധാനത്തെ പോലും അത് കീഴടക്കി എന്നത് നമുക്ക് അടുത്ത കാലത്തിലുള്ള ഒരുപാട് വിധികളിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് വിധികളിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ കോടതികളിൽ പലരും കേസ് പോയി. പക്ഷെ കോടതി അതിനെ കുറിച്ച് ഇപ്പോൾ കമ എന്ന് പറയുന്നില്ല. ആ കേസുകളൊക്കെ എവിടെ പോയി? അതുപോലെ തന്നെ ബാബരി മസ്ജിദ് വിഷയവുമായി സുപ്രീംകോടതിയിൽ ഉണ്ടായ വിധി, അതുപോലെ ഇന്നലെ CBI കോടതിയിൽ ഉണ്ടായ വിധി, ഇതെന്നൊക്കെ മനസ്സിലാക്കേണ്ടത് അവസാനത്തെ ഇന്ത്യൻ ന്യൂനപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇവിടത്തെ മനുഷ്യാവകാശ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന നീതിബോധമുള്ള മനുഷ്യരുടെ അവസാനത്തെ അത്താണിയായ, അവസാനത്തെ അവലംബമായ നീതിന്യായ സംവിധാനം പോലും ഇന്ന് ഹിംസാത്മകതയുടെ അല്ലെങ്കിൽ ഫാഷിസത്തിന്റെ ഹിംസാത്മക പ്രത്യയശാസ്ത്രം ഇന്ന് അതിനെ പൂർണ്ണമായും കീഴടക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹിംസയെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഗാന്ധിയെ കുറിച്ച് നാം സംസാരിക്കുന്നത്. ഗാന്ധി ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നത് അത് ഹിംസ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യവും മാർഗവും, ലക്ഷ്യം പോലെ തന്നെ മാർഗവും ശരിയായിരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തെ നിലപാട്. ലക്ഷ്യം എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം, ആ ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, ആ ലക്ഷ്യത്തിന് സ്വീകരിക്കുന്ന മാർഗവും യഥാർത്ഥത്തിൽ അക്രമരഹിതമായിരിക്കണം എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റെടുത്ത എല്ലാ സമരങ്ങളും അദ്ദേഹം ഒടുവിൽ അദ്ദേഹം അവസാനിപ്പിക്കാനുള്ള കാരണം അത് അക്രമാസക്തമായ ഒരു പരിസമാപ്തി അതിനുണ്ടായിരുന്നു എന്നാണ്. ഇപ്പോ ഭഗത് സിംഗ് ഇന്ത്യക്ക് വേണ്ടി രക്തസാക്ഷിയായ ഭഗത് സിംഗ്, പക്ഷെ ഭഗത് സിംഗിന്റെ ആ ഒരു സമീപനത്തെ ഗാന്ധിജി അവസാനം വരെ ഭഗത് സിംഗിന് അനുകൂലമായിട്ട് ഒരു വാക്ക് പോലും ഗാന്ധിജിയിൽ നിന്നുണ്ടായിട്ടില്ല. അതിന് കാരണം ഗാന്ധിജി അഹിംസ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യരെ ഹിംസിക്കരുത് എന്ന് പറയുന്ന, ഹിംസ എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിനപ്പുറം ഗാന്ധിജിയുടെ ഒരു ജീവിത ശൈലി അല്ലെങ്കിൽ ജീവിത രീതിയായിരുന്നു. അഹിംസയെ ഒരു പ്രത്യയശാസ്ത്രമാക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായ ചർച്ചയാണ്. ആ ചർച്ചയിൽ നമുക്കൊക്കെ വിയോജിപ്പുണ്ട്. അഹിംസ എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രമാക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ നമുക്കൊക്കെ വിയോജിപ്പുണ്ട്. പക്ഷേ ഒരു ഒരു വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഒരു രീതിശാസ്ത്രം എന്നർത്ഥത്തിൽ ഇന്ത്യയിൽ വിജയിച്ച ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അഹിംസയിലൂടെ നിരന്തര അഹിംസാപരമായ സമരത്തിലൂടെ ലഭിച്ച ഒരു സ്വാതന്ത്ര്യമായത് കൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയോടൊപ്പം അല്ലെങ്കിൽ ഇന്ത്യക്ക് ശേഷമോ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും സൈനികമായ ഏകാധിപത്യത്തിന്റെ അമരുകയും ഇന്ത്യയിൽ അത് അമരാതെ പോവുകയും ചെയ്തതിന് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉടനീളം അഹിംസ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ഒരു പ്രത്യയശാസ്ത്രം ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സമൂഹത്തിൽ അഹിംസയുടെ ആശയം ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. ചരിത്രപരമായിട്ട് തന്നെ ഹിംസയുടെ ഒരുപാട് രൂപങ്ങൾ, ഇവിടുത്തെ ജാതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഹിംസാത്മക രൂപമാണ്. ലോകത്തെവിടെയും ഇല്ലാത്ത ഏറ്റവും വലിയൊരു ഹിംസാത്മക രൂപമാണ് ഇവിടെ ജാതി. ആ ഹിംസാത്മക രൂപം തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ RSS ഐഡിയോളജിയിൽ പുറത്തു വരുന്നത്. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് അശോകന്റെയും അതുപോലെ തന്നെ ബുദ്ധന്റെയും ഒക്കെ തന്നെയും അഹിംസയുടെ ഒരു ആശയം ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ആ ആശയത്തെ പുറത്തെടുക്കുകയാണ് ഗാന്ധി ചെയ്തത്. ആ ആശയത്തെ പുറത്തെടുക്കുകയും തന്റെ രാഷ്ട്രീയത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജി. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഹിംസയുടെ ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധതയുടെ, ലോകത്തെവിടെയും കേട്ടുകേൾവിയില്ലാത്ത ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന മനുഷ്യത്വ വിരുദ്ധതയുടെ ഒരു ആശയാവലിയും ഈ രാജ്യത്തിന്റെ അടിത്തട്ടിൽ, ഈ രാജ്യത്തിന്റെ ഉള്ളിലുള്ള രാജ്യത്തിൽ വേരുകളുള്ള ആ വേരുകളുള്ള ആ ഒരു ജാതിയെ, ആ ജാതി സംവിധാനത്തെ, ആ ഹിംസാത്മക രൂപത്തെയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഗാന്ധിജിയും ഗാന്ധിജിയുടെ ആശയവും ഇന്ത്യയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്, ഇന്ത്യക്കകത്ത് വേരുകളുള്ളതാണ്. അതോടൊപ്പം തന്നെ സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന ഹിംസയുടെ രൂപങ്ങളും സംഘപരിവാർ മാത്രമായിട്ട് ഉണ്ടാക്കിയെടുത്തൊന്നല്ല,
സംഘപരിവാർ മാത്രമായി ഉണ്ടാക്കിയെടുത്തു എന്നല്ല, ഇന്ത്യയിൽ നേരത്തെ തന്നെ വേദികളുള്ള ഒരു ഹിംസാത്മക രൂപത്തെ കുറെ കൂടി ആധുനികമായ ശൈലി, ആധുനികതയുടെ ഹിംസാത്മകതയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു രാഷ്ട്രം എന്ന് പറയുന്ന ആധുനികമായ ഒരു ഹിംസാത്മകതയുടെ ഏറ്റവും വലിയൊരു ഒരു ടൂളിനെ ഉപയോഗിച്ചുകൊണ്ട് ആ ഹിംസാത്മകതയെ പ്രയോജനപ്പെടുത്തുകയാണ് ഇതിൽ സംഘപരിവാർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘർഷം ആശയതലത്തിൽ നിരന്തരമായ സംഘർഷം, ഗാന്ധിജിയുടെ ഹിംസയും അഹിംസയും അതുപോലെ തന്നെ ഇന്ത്യൻ പാരമ്പര്യത്തിലുള്ള ഈ ഹിംസയും തമ്മിലുള്ള ഈ ഒരു സംഘർഷം, ഈ സംഘർഷത്തെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഗാന്ധിയും സംഘപരിവാറും തമ്മിലുള്ള സംഘർഷത്തിന് ഏറ്റവും വലിയ ഒരു കേന്ദ്ര ബിന്ദു. ആ കേന്ദ്ര ബിന്ദുവാണ് യഥാർത്ഥത്തിൽ ആ ചർച്ചയാണ്, ആ ഒരു സംവാദമാണ് യഥാർത്ഥത്തിൽ ഭാവി ഇന്ത്യയെ നിലനിർത്തിയത്. യഥാർത്ഥ ഗാന്ധിയുടെ സമകാലികത എന്ന് പറയുന്നതാണ് ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു സമകാലികത. അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഒരുപാട് ആശയങ്ങൾ, കലാഹരണപ്പെട്ട ഒരുപാട് ആശയങ്ങൾ ഗാന്ധിജിയിലുണ്ട്. ഏതൊരു ഏതൊരു വ്യക്തിയെ കുറിച്ച് പോലും, ഏതൊരു ചിന്തകനായിരുന്നാലും, ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നാലും, അവർക്ക് തടയും അതത് കാലഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മാത്രം പ്രസക്തമായ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ പോലും പ്രസക്തമാകാത്ത ആശയങ്ങൾ പല ആളുകളിലും ഉണ്ടാവും, അതുപോലെ തന്നെ ഗാന്ധിയിലുണ്ട്. പക്ഷേ ഗാന്ധിയിൽ എന്നെന്നും നിലനിൽക്കുന്ന ആശയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഈ ഒരു സത്യസന്ധത, ജീവിതത്തെ അദ്ദേഹം സത്യത്തോടു കൂടി സമീപിച്ചു എന്ന് പറയുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ, മാർഗം മാത്രം, ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, മാർഗവും നേരാവണം എന്ന് പറയുന്ന ഗാന്ധിയൻ ആശയം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് എത്ര അത്യുത്കൃഷ്ടമായിരുന്നാലും ആ ലക്ഷ്യത്തിനെ സ്വീകരിക്കുന്ന മാർഗവും ഹിംസാത്മകമാവരു ആകരുത്, അത് അഹിംസയിൽ അധിഷ്ഠിതമായിരിക്കണം, അത് സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നത് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ഒരു ആശയമായിരുന്നു. ഈ ആശയം ഏറ്റവും പ്രസക്തമായിരുന്ന ഒരു കാലഘട്ടം. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാ മതങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഗാന്ധിയൻ സവിശേഷതയുണ്ട്. അതേസമയത്ത് ഗാന്ധിക്ക് കൃത്യമായ നിലപാട്, ഇപ്പൊ ഗാന്ധി രാമനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയുടെ രാമനും യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ രാമനും രണ്ട് രാമന്മാരാണ്. ഗാന്ധിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് രാമനെ പ്രസക്തമാക്കുന്നത് നമുക്കറിയാം. ഗാന്ധിജി നിരന്തരമായിട്ട് രാമരാജ്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ രാമരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രാമരാജ്യം എന്ന് പറയുന്നത് ഏതാണത്? അയോധ്യയിലുള്ള രാമനല്ല, അയോധ്യയിൽ പറയുന്ന രാമനല്ല എന്റെ രാമരാജ്യം. എന്റെ രാമരാജ്യം എന്നൊരു ഖലീഫ ഉമറിന്റെ ഭരണമാണ്. അതവർക്ക് അത് തുറന്ന് വിശദീകരിച്ചതാണ്. അദ്ദേഹം നിരന്തരമായി രാമരാജ്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു രാമരാജ്യ സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ, നിങ്ങളുടെ സങ്കല്പത്തിലുള്ള രാമരാജ്യം ഏതാണ് എന്ന് പറഞ്ഞപ്പോൾ, അദ്ദേഹം ഏതോ കാലത്ത് അയോധ്യയിൽ ജനിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അയോധ്യയിൽ ജീവിച്ചു എന്ന് പറയുന്ന മര്യാദ പുരുഷന്മാരെ ഒരു രാമനെ കുറിച്ചല്ല മഹാത്മജി പറഞ്ഞു. അത് ഫറൂഖ് ഖലീഫ ഉമറിന്റെ, ഫാറൂഖ് ഉമറിന്റെ ഭരണമാണ്. എന്താണ് ഫാറൂഖ് ഉമറിന്റെ ഭരണത്തിന്റെ പ്രത്യേകത? സത്യസന്ധതയും നീതിയുമായിരുന്നു. മനുഷ്യർക്കിടയിൽ വിവേചനമില്ലാത്ത നീതിബോധമായിരുന്നു. ആ നീതിബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണം കാഴ്ചവെച്ചു എന്ന് മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയിൽ, ആ മാതൃകയാണ് രാമരാജ്യത്തിന്റെ മാതൃകയായിട്ട് ഗാന്ധിജി പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ ഇന്നത്തെ രാമനോ, സംഘപരിവാറിന്റെ രാമൻ എന്താണ്? എല്ലാവരെയും ഭയപ്പെടുത്തുന്ന, എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന, മറ്റുള്ളവരുടെ പള്ളി പൊളിക്കാൻ മറ്റുള്ളവരുടെ കൂട്ടക്കൊല നടത്താൻ ഉപയോഗിക്കുന്ന ഒരു രാമൻ. ഗാന്ധിജിയെ സംബന്ധിച്ചോളം ഗാന്ധി രാമഭക്തനാകുന്നതിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹം രാമഭക്തനാകുന്നത് ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് വളരെ എന്താ പറയുക, അത്ര മാനസികമായ ഒരു ആരോഗ്യമില്ലാത്ത, എല്ലാ വിഷയത്തിലും ഭയമുള്ള, ഉറക്കത്തിൽ പലതും കണ്ട് നെട്ടിയുണരുന്ന വളരെ ദുർബലനായ, ഗാന്ധിജിയുടെ ചരിത്രം പരിശോധിച്ചാൽ പറഞ്ഞു, ഗാന്ധിജിയുടെ ആദ്യകാല ജീവിതം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം പരിശോധിച്ചാൽ, ഇദ്ദേഹം ഇത്ര ഒരു മഹാനാവും എന്ന് പലരും അങ്ങനെ കരുതില്ല. പലരും പല പല മഹാന്മാരെ കുറിച്ചും അവർ ചെറുപ്പത്തിൽ തന്നെ ആ മഹത്വത്തിന്റെ പല അടയാളങ്ങളും അവർ കാണിക്കാറുണ്ട്. പക്ഷെ ഗാന്ധിജിയുടെ ജീവിതത്തിൽ തുടക്കത്തിൽ വളരെ ദുർബലനായ, പലതിനെയും ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ആ അദ്ദേഹത്തിന്റെ രമാബായി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വളർത്തമ്മ ആണ് അദ്ദേഹത്തെ രാമനെ കുറിച്ച് നിങ്ങൾ ഓർക്കണ, പിന്നെ രാമജപം ജപിച്ചാൽ മതി, രാമനെ കുറിച്ച് നിരന്തരമായി ഓർമ്മിച്ചാൽ മതി, എങ്കിൽ നിങ്ങൾക്ക് ഭയത്തിൽ നിന്ന് മോചനം കിട്ടും എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് അദ്ദേഹം രാമഭക്തനാകുന്നത്. പക്ഷെ ഭയത്തിൽ നിന്ന് മോചനം കിട്ടാൻ ഗാന്ധിജി ഉപയോഗിച്ച രാമനല്ല ഇന്ന് സംഘപരിവാറിന്റെ രാമൻ. അത് പള്ളി പൊളിക്കുന്ന, മറ്റുള്ളവരുടെ രക്തം കുടിക്കുന്ന, മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ, ഇന്ത്യയെ തന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന, ഇന്ത്യൻ ജനാധിപത്യത്തെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന, ഇന്ത്യൻ മതേതരത്വത്തെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രാമനാണ് യഥാർത്ഥത്തിൽ ഇന്ന് മോഡിയുടെയും അതുപോലെ തന്നെ അമിത്ഷായുടെയും കയ്യിലുള്ള രാമൻ.
അതേസമയത്ത് ഗാന്ധിജിയുടെ കയ്യിലുണ്ടായിരുന്ന രാമൻ എന്ന് പറയുന്നത് ഖലീഫ ഉമറിന്റെ നീതിപൂർവമായ ഒരു ഭരണം നടത്ത ആ ഒരു സങ്കല്പത്തിലുള്ള ഒരു രാമനാണ്. ആ സങ്കല്പത്തിലുള്ള ഒരു രാമരാജ്യമായിരുന്നു ഗാന്ധിജിയുടെ രാമരാജ്യം, ഗാന്ധിജിയുടെ രാമൻ. അപ്പോൾ ഗാന്ധിജിയുടെ രാമനും അതുപോലെ തന്നെ ഗോഡ്സെയുടെ രാമൻ. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ രാമനെ ഉച്ചത്തിൽ വിളിക്കാൻ ആളുകൾ ഇല്ലാതിരിക്കുകയും അതേസമയത്ത് ഗോഡ്സെയുടെ രാമനെ പിന്നെ കയ്യേൽക്കുവാൻ ആളുകൾ ക്യൂ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ സമകാലികതയെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ ജനങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന നീതിയിലധിഷ്ഠിതമായ അതുപോലെ തന്നെ മനുഷ്യ സ്നേഹത്തിലധിഷ്ഠിതമായ അതോടൊപ്പം തന്നെ ലളിത ജീവിതത്തെ ജീവിതത്തിൽ അങ്ങേയറ്റം ലളിതമായി ആവിഷ്കരിച്ചിരുന്ന ഒരു ഗാന്ധി. അതും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലാളിത്യം അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കറിയാം ആദ്യ കാലഘട്ടത്തിലെ ഗാന്ധി എന്ന് പറയുന്നത് അങ്ങേയറ്റം പാശ്ചാത്യൻ വസ്ത്ര ഉപയോഗിച്ചിരുന്ന അങ്ങേയറ്റം പിന്നെ ആർഭാടമായി ജീവിച്ചിരുന്ന ഒരു പിന്നെ ഒരു ഗാന്ധിയെ നമുക്ക് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണം എന്ന പുസ്തകം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പിന്നീട് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ തൊട്ടറിയുകയും അങ്ങനെ അദ്ദേഹം അതിലൂടെ അദ്ദേഹം തന്റെ ലാളിത്യം എന്ന് പറയുന്ന ഒരു ജീവിത ശൈലിയായിട്ട് അദ്ദേഹം മാറ്റുന്നത്. ഈ അർത്ഥത്തിൽ ഇന്ന് ഇന്നത്തെ ഇന്ത്യയിൽ തീർച്ചയായിട്ടും പ്രസക്തമായ ഒന്നാണ് ഗാന്ധിജിയുടെ ലാളിത്യം. ഈ അർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്ത്യൻ മതേതരത്വം എന്ന വാക്കുപോലും ഇന്ന് യഥാർത്ഥത്തിൽ അസ്ഥാനത്തായി അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാതെയായിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഇന്നലെ വിനിയോഗത്തിൽ നടന്ന അയോധ്യ വിധിയിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ യഥാർത്ഥ ഗാന്ധിജി പ്രതിദാനം ചെയ്യുന്ന ഒരു ജനാധിപത്യം യഥാർത്ഥത്തിൽ ഗാന്ധിജി ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഗാന്ധിജിയുടെ രാമന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ലക്ഷക്കണക്കായ മനുഷ്യരെ കൂട്ടക്കൊല നടത്തുകയും അങ്ങനെ കൂട്ടക്കൊല നടത്തി അവർ ആരാധന നടത്തിയിരുന്ന ഒരു ആരാധനാലയത്തെ തകർത്തുകൊണ്ടാണ് രാമന് വേണ്ടി ഒരു ക്ഷേത്രം പണിയുന്നത് എന്ന് ഗാന്ധിജി ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എവിടെയായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കുന്ന ഒരു കാര്യം. അദ്ദേഹം എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? തീർച്ചയായിട്ടും അതിന്റെ രാമക്ഷേത്രത്തിന്റെ ഓരോ കല്ലുകളും ഇളക്കിക്കൊണ്ട് വീണ്ടും ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുന്ന ഒരു രാമന്റെ പക്ഷത്തായിരിക്കും മഹാത്മാഗാന്ധി എന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ശക്തമായി നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗാന്ധി സമകാലികമാകുന്നത്. അതല്ലാതെ കേവലം ഗാന്ധിജിയുടെ അപാദാനങ്ങൾ വായിച്ചുകൊണ്ടുള്ള ഒരു പ്രയോജനം ചരിത്രത്തിൽ ഒരുപാട് വ്യക്തികൾ കടന്നുപോയിട്ടുണ്ട്. അതുപോലെ ഒരു വ്യക്തി എന്നതിലപ്പുറം യഥാർത്ഥത്തിൽ അദ്ദേഹം പ്രസക്തമാകുന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഈ ഉൾക്കൊള്ളലിന്റെ പരസ്പരം വൈരുദ്ധ്യമാണ്. മതങ്ങൾക്കിടയിലും സംസ്കാരങ്ങൾക്കിടയിലും വ്യക്തികൾക്കിടയിലും നിലനിൽക്കുന്നത് വൈരുദ്ധ്യങ്ങളല്ല, വൈവിധ്യമാണ്. ഈ വൈവിധ്യമാണ് രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് തിരിച്ചറിയുകയും ആ സൗന്ദര്യത്തെ ആ വൈവിധ്യത്തെ നിലനിർത്തുമ്പോൾ മാത്രമേ ഇന്ത്യയായി നിലനിൽക്കുകയുള്ളൂ എന്ന് ഉറക്കെ പറഞ്ഞ ഗാന്ധിയാണ്. ഗാന്ധിയെ വെടിവെച്ച് കൊല്ലാൻ പോലും യഥാർത്ഥത്തിൽ കാരണമാകുന്നത് ഗാന്ധി നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇന്ത്യയുടെ സമ്പത്ത് രണ്ട് രാജ്യങ്ങളായിട്ടാണ് പോകുന്നത്. രണ്ട് രാജ്യങ്ങളും അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു രാജ്യമായി നിലനിൽക്കുമ്പോൾ ആ രാജ്യത്തിന്റെ സമ്പത്ത് രണ്ട് രാജ്യങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഒരേ രാജ്യമായി നിലനിൽക്കുമ്പോൾ ഇവരുടെ സമ്പത്ത് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ വിഭജിക്കപ്പെടുമ്പോൾ ഈ അർത്ഥത്തിൽ സമ്പത്ത് വീതിക്കാൻ തീരുമാനിച്ചു. ഇവിടുത്തെ ജനങ്ങളുടെയും അതുപോലെ തന്നെ ഭൂവിസ്തൃതിയുടെയും ഒക്കെ പിന്നെ അനുവാദം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയുടെ സമ്പത്ത് അന്നുണ്ടായിരുന്ന ഇന്ത്യയുടെ സമ്പത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ കരുതൽ ധനം വിഭജിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് ഒരു നിശ്ചിത സംഖ്യ ഇന്ത്യ കൊടുക്കാൻ ബാധ്യസ്ഥതയുണ്ട്. പക്ഷെ ഇത് കൊടുക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിലെ അന്ന് പട്ടേലിനെ പോലെയുള്ള ആളുകൾ ശക്തമായി വാദിച്ചു. ഇനി നമുക്ക് അങ്ങനെ കൊടുക്കാനൊന്നും കഴിയില്ല. പക്ഷെ ഗാന്ധിജി പറഞ്ഞു, ഞാൻ എന്റെ പിന്നെ ജീവൻ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ധനം പാകിസ്ഥാന് കൊടുത്തേ തീരൂ, അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോ. ഞാൻ നിലനിൽക്കണമെങ്കിൽ പാകിസ്ഥാൻ അവകാശപ്പെട്ട ആ ഒരു ധനം കൊടുത്തു തീർത്തേ പറ്റൂ എന്ന് ഗാന്ധിജി ശാട്ടി പിടിക്കുകയും അങ്ങനെയാണ് പട്ടേലൊക്കെ തന്നെയും അഴിയുകയും അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചത്. ഇതിനോടുള്ള വിരോധമായിരുന്നു യഥാർത്ഥത്തിൽ, പ്രത്യക്ഷത്തിൽ ആ വിരോധം തീർക്കുക എന്നതായിരുന്നു യഥാർത്ഥത്തിൽ പിന്നെ ആ ഒരു സമയത്ത് ആ വികാരജീവിയായ ആ ഒരു മനുഷ്യന്റെ വികാരം ഇതായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കൊല്ലാൻ ഉപയോഗിച്ചവരുടെ വിചാരം അങ്ങനെയായിരുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഗാന്ധിജി വധിക്കപ്പെടുന്ന തൊട്ടു മുമ്പ്
ഡൽഹിയിൽ ചേർന്ന ഒരു RSS അന്നത്തെ ഗുരുജി ഗോൾവർക്കർ പങ്കെടുത്ത യോഗത്തിലാണ് ഗാന്ധി കൊല്ലപ്പെടണമെന്ന് ആദ്യമായി പറഞ്ഞത് ഗുരുജി ഗോൾവർക്കർ. ഇന്ന് എല്ലാവരും മറക്കാൻ ശ്രമിക്കുന്ന ആരും പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമുണ്ട്. ഇപ്പോ ഗോഡ്സയെ ഗാന്ധിജിയുടെ കൊലപാതകൻ കൊല്ലപ്പെടുത്തിയ ആളാണെന്ന് പറയുന്ന ആളുകൾ പോലും യഥാർത്ഥത്തിൽ ഗോൾവൽക്കർക്ക് ഈ പദത്തിൽ പങ്കുണ്ട് എന്നങ്ങനെ പരസ്യമായിട്ട് പറയുകയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ മതം ആസൂത്രണം ചെയ്ത ഗാന്ധിജി കൊല്ലപ്പെടും, ഇനി ഇന്ത്യയിൽ ഗാന്ധിജിക്ക് പ്രസക്തിയില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യയെ ഒരു RSS പ്രതിരാജ് ചെയ്യുന്ന RSS ആഗ്രഹിക്കുന്ന ഏകഗാനതയിലുള്ള ഏകശിലാത്മകമായ ഒരു രാഷ്ട്രത്തിന് ഏറ്റവും വലിയ തടസ്സം ഗാന്ധിയാണെന്നും ആ തടസ്സം തട്ടി നീക്കി മാത്രമേ ഇന്ത്യ ഹിംസാത്മകമായ ഒരു ഫാഷിസത്തിലേക്ക് എത്തൂ എന്ന് അന്ന് തന്നെ തിരിച്ചറിഞ്ഞ 1948 ഗുരുജി ഗോൾവാർക്കറുടെ നാവിൽ നിന്നാണ് ആദ്യമായിട്ട് ഗാന്ധിജി കൊല്ലപ്പെടണം എന്ന വാക്ക് ഉയർന്നു വന്നത്. പക്ഷെ അത് ചരിത്രത്തിൽ എവിടെയും നമ്മൾ എവിടെയും കണ്ട്, അത് ബോധപൂർവം ചില സംഗതികളുണ്ട്, ബോധപൂർവം ചില കാര്യങ്ങൾ പറയണ്ട എന്ന് തീരുമാനിക്കും. വളരെ വ്യക്തമാണ് ഗാന്ധി ജീവിക്കുമ്പോൾ, ജീവിക്കുന്ന കാലത്തോളം യഥാർത്ഥത്തിൽ ഇന്ത്യ അവരാഗ്രഹിക്കുന്ന ഒരു ഹിംസയിൽ അധിഷ്ഠിതമായ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് സാമൂഹിക ഘടന അസാധ്യമാണ് എന്ന് അന്നേ തിരിച്ചറിഞ്ഞ ഒരു പ്രസ്ഥാനമാണ്, ഒരു സംഘടനയാണ് RSS. അതുകൊണ്ട് തന്നെയാണ് RSS അദ്ദേഹത്തിന്റെ വഴിയിൽ നിന്ന് തട്ടിനീക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ഒക്കെ തന്നെയും കൂടുതൽ കൂടുതൽ ഉയർത്തേണ്ടുന്ന ഒരു കേവലമായ ഒരു അനുസ്മരണത്തിനപ്പുറം, കേവലമായ ഒരു ജന്മദിന യഥാർത്ഥത്തിൽ മോഡിയും കൊണ്ടാടും. ഗാന്ധിജി എന്റെ ജീവിതത്തിൽ ഗാന്ധിജിയുടെ സന്ദേശത്തെ കുറിച്ച് മോഡിക്കും സംസാരിക്കുന്നതിന് പ്രയാസമൊന്നുമില്ല. പക്ഷേ അതിനപ്പുറം അർത്ഥപൂർണമായ ഒരു ഗാന്ധി സ്മരണ, തീർച്ചയായിട്ടും ഗാന്ധിയുടെ സന്ദേശം ഈ കാലഘട്ടത്തിൽ ഉയർത്തുക എന്ന് പറയുന്നത് സംഘപരിവാറിനെതിരായ ഒരു രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതോടൊപ്പം ഞാൻ ആ തുടക്കത്തിൽ സൂചിപ്പിക്കുന്ന അർത്ഥം അതിന്റെ അർത്ഥം നമ്മൾ ഗാന്ധിയെ എല്ലാ അർത്ഥത്തിലും, ഗാന്ധിജിയുടെ എല്ലാ ആശയങ്ങളെയും ഗാന്ധിയുടെ എല്ലാ നിലപാടുകളെയും നമ്മൾ അംഗീകരിക്കുന്നു എന്നല്ല, ഗാന്ധി പോലും അത് ആഗ്രഹിച്ചിട്ടില്ല. ഗാന്ധി തന്നെയാണ് ഗാന്ധിയെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത്. വിമർശകർക്ക് മുമ്പിൽ നിന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഗാന്ധിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. ആ പ്രത്യേകതയും യഥാർത്ഥത്തിൽ നമ്മൾ ഈ പുതിയ കാലത്ത് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അതോടൊപ്പം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യത്തിന് വേണ്ടി നീതിയിലധിഷ്ഠിതമായ ഭരണമാണ് എന്റെ രാമരാജ്യം എന്ന് പറയാൻ അതിന് തഞ്ചാരം കാണിച്ച, അതിന് ധൈര്യം കാണിച്ച ഒരു ഗാന്ധിയുണ്ട്. നിർഭയത്വമായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ഒരു ഗുണം. നിർഭയത്വം, തനിക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആരുടെ മുമ്പിലും എവിടെയും തുറന്നു പറയാനുള്ള ചങ്കൂറ്റം, അതിനു മുമ്പിൽ സ്ഥാപിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെയാണ് നമ്മളുടെ സത്യം പറയാനുള്ള തടസ്സം അപ്പപ്പോൾ നേടാനുള്ള രാഷ്ട്രീയത്തിന് തടസ്സമാകും എന്ന തിരിച്ചറിവാണ്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ 2 വോട്ട് കിട്ടുകയില്ല, അല്ലെങ്കിൽ 4 വോട്ട് കിട്ടുകയില്ല എന്നതാണ് എല്ലാ രാഷ്ട്രീയക്കാരുടെയും, ഇതാണ് അവസരവാദം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അവസരവാദ രാഷ്ട്രീയത്തിനെതിരെയായിരുന്നു ഗാന്ധിജിയുടെ ഈ നടപ്പ് ശീലങ്ങൾക്കെതിരെയായിരുന്നു ഗാന്ധിജിയുടെ ആശയങ്ങൾ, ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾ. ആ സന്ദേശം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. ആ ഒരു ആ അർത്ഥത്തിൽ ഒരു അർത്ഥപൂർണമായ ഒരു ഗാന്ധി ജയന്തി ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഗാന്ധിയെ കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുകയും ഗാന്ധിജിയെ വിമർശനാത്മകമായി പഠിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഗാന്ധിയെ ഏറ്റവും ഒരു വിമർശനങ്ങളുമില്ലാത്ത, ഒരു അബദ്ധങ്ങളുമില്ലാത്ത ഒരു മഹാനായ വ്യക്തിയായതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വിമർശനാത്മകമായി പഠിക്കുകയും അദ്ദേഹത്തിലുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സന്ദേശങ്ങളും മൂല്യങ്ങളും കൂടുതൽ കൂടുതൽ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ എനിക്കത് വിദ്യാർത്ഥികളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, നമ്മൾ ഇന്ന് ക്ലാസ് എടുത്ത വളരെ നല്ല രൂപത്തിൽ ഗാന്ധിയും സമകാലികതയും ഇന്ത്യൻ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ വളരെ നല്ല മനോഹരമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന